അബീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു മീൻകറിയാണ് വയ്ക്കാൻ പോകുന്നത്. മീൻകറിക്ക് ഞാനിവിടെ നെന്മീനാണ് എടുത്തിരിക്കുന്നത്. നെന്മീന് നല്ലതുപോലെ കഴുകി പുളിയൊക്കെ ഇട്ട് കഴുകി എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിൽ കരിയാപ്പിലയൊക്കെ ഇട്ടിട്ട് മീൻ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കടുക് വറക്കാം. കടുക് വറക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. കടുക് വറക്കാൻ വേണ്ടി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ച് നമുക്ക് അതിലെ വെള്ളം പറ്റുമ്പോഴത്തേക്ക് നമുക്ക് അതിനേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇവ മൂന്നും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. അതിലേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പില കൂടി കൊടുക്കാം. ഇത് ഒന്ന് വഴലണം. നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പുകൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇഞ്ചി എല്ലാം ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർത്ത് അത് ചിലപ്പോൾ പെട്ടെന്ന് അഴുക്കായൊക്കെ പോകുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി ഇതിന്. ഈ മസാലയൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി നല്ലപോലെ ഒന്ന് തിളച്ച് ഇതിൻ്റെ എണ്ണ തെളിയണം. അതാണ് ഇതിൻ്റെ പാകം. നമ്മുടെ ഇതിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിയും നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഇത് മീനിൽ ചേർക്കാം. നമുക്ക് ഈ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം വേണം. വെള്ളവും ഉപ്പും ഞാൻ മുമ്പേ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പുകൂടെ വേണം നമുക്ക് അതുകൂടെ ആഡ് ചെയ്യാം. അതുപോലെ ഞാനിവിടെ 2-3 കഷ്ണം കൊടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. നമുക്ക് ഈ മീൻകറിക്ക് ഇതിന് നികക്ക വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത്രയും വെള്ളമൊക്കെ എടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്ക് അടുപ്പേ വെച്ച് വേവിക്കാം. ഞാനിത് തീ കത്തിച്ച് അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ അടുപ്പ് തീ കത്തിച്ചിട്ടുണ്ട്. ഇനിയും ഇത് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ മീൻകറി ഇവിടെ പറ്റിയൊന്ന് നോക്കാം. കറി ഇവിടെ നന്നായിട്ട് പറ്റി, ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ്, നല്ല പുളിയും ഉപ്പിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്.
നല്ലതായിട്ട് നല്ല മീൻകറിയുടെ മണമാണ് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വാങ്ങി വയ്ക്കാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം. ഞാൻ ഇതിപ്പോൾ അടുപ്പയിലൊക്കെ വെച്ച് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അടുപ്പേ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് അടുപ്പേ വെച്ചത്. അടുപ്പയിലല്ല, ഗ്യാസ് വെച്ചും ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് എൻ്റെ ചാനല് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കാണണം, എന്നിട്ട് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.